നാച്ചർ ഫ്രഷ് എന്നൊക്കെ പറയത്തില്ലേ, അതാണ് ഈ സാധനത. ഇത്രയും മീൻ ഇതാ ഒറ്റയ്ക്ക് വെട്ടിക്കൊണ്ട് പേളേ, ഇത് വെട്ടി തീർക്കോ നീ? ഉറപ്പാണോ? സന്ധ്യാമേ, എന്തോ അപ്പൊ കടൽ മച്ചാന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തടിയൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ ഒരു വീട്ടിലാണ്. അപ്പൊ എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് കാണിക്കാം. അപ്പൊ നമ്മൾ എവിടെ പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ കുറെ മീനൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്താ അഭിപ്രായം ഉണ്ടെങ്കിലും സന്ധ്യാമേ കമന്റ് ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ പറ. ഓക്കെ, അപ്പൊ അമ്മച്ചി ഇതേ നമ്മുടെ വീടിന്റെ അടുക്കളയിൽ ഇരുന്നോണ്ട് ഒരു ചെറിയ പരിപാടി നടത്താൻ വേണ്ടിട്ട് പോവാണ്. എന്താണമ്മ പരിപാടി? ഇച്ചിരി മീനുണ്ട്. ഇച്ചിരി മീനോ? ഗൈസ്, നമ്മൾ ചെയ്തേക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് മൂന്നാർ ആണുള്ളത്. മൂന്നാറിലേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ വന്നപ്പോ കാറിന്റെ ഡിക്കി നിറച്ച് മീനുമായിട്ടാണ് വന്നത്. അപ്പോഴത്തേക്ക് സാധനം നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്തുവാന്നുള്ളത്. ഇന്നും ക്യാമറ പിടിക്കുന്ന നമ്മുടെ സ്വന്തം പേളാച്ചിയാണ്. മുത്താണ് മുത്തേ, പേള് മാറ്റിയതേ മുത്താക്കിയിട്ടുണ്ട്. മുത്തേ എന്താ മുത്തേ, തണുപ്പത്ത് എന്തു ഇതൊക്കെ? അതൊക്കെ എന്തുവാ? സ്റ്റൈലാണോ? പാവക്കൊച്ചിനെ പോലെ ഉണ്ടല്ലോ. എന്തുവാ അമ്മച്ചി, എന്തുവാ പാവക്കുഞ്ഞിനെ കടക്കിങ്ങനെ? ആണോ ഗൈസ്, തേണ്ടേ നല്ല കോടയാണ്. കോടമഞ്ഞിന്റെ സൈഡിൽ താണ്ട് ഈ ഒരു വീട്. ഈ ഒരു വീട്ടിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗിങ്ങും കാര്യങ്ങളെല്ലാം. ഈ ഒരു വീട്, ഇതിനെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറയാം. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന 5 പേർക്ക് ഈ വീട്ടിൽ വന്നിട്ട് താമസിക്കാനുള്ള ഒരു പരിപാടികളൊക്കെ ഉണ്ടാവും. ഗീവേയൊക്കെയാണ്. അപ്പൊ എന്താന്നുള്ളത് നല്ല നിങ്ങളുടെ അഭിപ്രായം കമന്റ് ഇടുക. കമന്റ് ഇടുന്നവർ സെലക്ട് ചെയ്യുന്നവരാണ് നമ്മൾ ഗീവേയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്നത്. ആ കറക്റ്റ്, അങ്ങനെ തന്നെ. അപ്പോഴത്തേക്ക് പേളെ എന്നാ ക്യാമറ പിടിച്ചോ. അപ്പൊ നമ്മളിത് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറെ പേർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ ആഴക്കടലിലെ മീൻ വേട്ടകൾ. മീൻ വേട്ടകളിൽ ഇപ്പോഴത്തെ സീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിളിമീനാണ്. പലയിടത്ത് പല പേരാണ്. നിങ്ങളുടെ നാട്ടിലെ പേര് നിങ്ങൾ കമന്റ് ചെയ്തോ. നമ്മുടെ നാട്ടിൽ മഞ്ഞക്കിളി, കലവ, പിന്നെ അങ്ങനെ പല പല വെറൈറ്റീസ് ആണുങ്ങളൊക്കെയാണ്. എന്താമേ? ചെങ്കലവ. അപ്പൊ നമ്മൾ കടലിൽ നിന്നും കാട്ടിലേക്ക് കൊണ്ടുവന്ന മീൻ നേരെ എടുത്ത് തട്ടാൻ വേണ്ടിട്ട് പോവാണ്. ചെയ്യേണ്ട ഒരു ബക്കറ്റ് നിറച്ച് മീനാണ്. നല്ല അപ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി ഓറഞ്ച് തോട്ടത്തിന് നടുക്കാണ്. അപ്പൊ അമ്മക്ക് ഇവിടെ നിന്ന് താങ്കൾക്ക് എന്തെല്ലാം കാണാൻ പറ്റുന്നുണ്ട് പറയൂ. ഞാൻ ഇവിടെ വന്നപ്പം ഓറഞ്ച്, ആ മരങ്ങളിനകത്ത് ഓറഞ്ച് പിടിച്ച് പഴുത്തതും പച്ചതും കണ്ട് രണ്ടുമൂന്നെണ്ണം പിച്ചു തിന്ന്. ഇവിടെ ചക്കയുണ്ട്, ഏലം, ശരിക്കും ഏലം ഉണ്ട്. പിന്നെ ഒത്തിരി സാധനങ്ങളെല്ലാം ഉണ്ട്. ഇഷ്ടംപോലെ മരങ്ങളുണ്ട്. മൊത്തം പച്ചപ്പാണ്. മൊത്തത്തില് ഇവിടെ വൈബ് പിടിച്ചോണ്ട് നിക്കുന്ന പേള്, അപ്പൊ അതേ വെട്ടാൻ തയ്യാറായിട്ട് നിക്കുന്ന മീന്, മൊത്തം പൊളിയാണേ. തേയിലത്തോട്ടം ഉണ്ട്, ശരിക്കും ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും നമുക്ക് അങ്ങോട്ട്. ഇവിടെ മീൻ മാത്രം ഇല്ല, അത് നമ്മള് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അല്ലെ അല്ലേ അമ്മ? അപ്പൊ നമുക്ക് വെട്ടി കണ്ടിച്ച് അങ്ങ് തുടങ്ങിയാലോ. ശരി. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നല്ല നാടൻ മീൻകറിയാണ്. നാടൻ മീൻകറി ആഴക്കടലിലെ കിളിമീനിലാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത്. അമ്മേ, കിളിമീൻകറി നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ്. നല്ല ബ്രെഡ് ആട്ടൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാം. അപ്പൊ കിളിമീൻകറി നമുക്ക് ചെയ്താലോ. ശരി. അപ്പൊ അതിന് മുന്നേ ആയിട്ട് ഇതൊന്ന് വെട്ടി ക്ലീൻ ആക്കണം. എല്ലാരും നമുക്ക് ഒരുമിച്ച് വെട്ടി ക്ലീൻ ആക്കണം. അവരുടെ നാടുകളിൽ എന്തെല്ലാം പേരായതിന് പറയുന്നതെന്ന് കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത്രയും നാളും തന്ന സപ്പോർട്ടിന് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു. ബൈ. എന്നാ നമുക്ക് എല്ലാ മീനോടും അങ്ങോട്ട് തട്ടിയിട്ട് നമുക്ക് വെട്ടാൻ വേണ്ടി തുടങ്ങാം. എല്ലാരും കൂടെ വെട്ടാൻ വേണ്ടിട്ട് പോവാ കേട്ടോ. അപ്പൊ നമുക്ക് മീനെല്ലാം ആരും തട്ടി അങ്ങോട്ട് ഇടാം. എന്നിട്ട് നമുക്ക് ഇവനെ അങ്ങോട്ട് വെട്ടാം. പൊളി. നമുക്ക് വെട്ടി വെട്ടി ചരുവത്തിലോട്ട് ഇടാം. വെട്ടാനുള്ള കത്രിക, പിച്ചാത്തി, കട്ടിംഗ് ബോർഡ് എല്ലാം നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പത്തേക്ക് ഇത് കണ്ടല്ലോ. ഞാൻ വാല് മാത്രം വെട്ടിത്തരാം. അമ്മക്ക് ഒറ്റക്ക് വെട്ടിയാണ് കേട്ടോ. അമ്മക്ക് ഒറ്റക്ക് വെട്ടി സ്കോർ ചെയ്യാനാ. അപ്പൊ അമ്മ എങ്ങനെയാ വെട്ടുന്നത്? ആ സൈഡ് പിടിച്ച് ഇതിനൊരു മുള്ളിച്ചിരി ഇതാ. അപ്പൊ അത് ആ മുള്ളെടുത്ത് മാറ്റുക. കണ്ടല്ലോ, ഡ്രാഗൺ കുഞ്ഞിന്റെ മാതിരി ഉള്ളൊരു ചിറകാണ് ഈ മീനുള്ളത്. ചേടമ്പല്. അപ്പൊ ഒരു മീൻ വെട്ടുന്ന നല്ല അടിപൊളിയായിട്ട് അമ്മ കാണിച്ചു തരും. ഈ മീൻ വെട്ടുന്ന നല്ല ചെതമ്പലുള്ള മീനാണ്. ഇങ്ങനെയാണ് മീനിന്റെ ചെതമ്പല് കാര്യങ്ങളൊക്കെ വെട്ടിക്കളയുന്നത്. നല്ല ചെതമ്പലാണ് കേട്ടോ. ആര് നല്ല രീതിയിൽ തെറിപ്പിച്ച് ഇങ്ങനെ ചെതമ്പലൊക്കെ വെട്ടിക്കളഞ്ഞ് ആ സൈഡ് മൊത്തം നല്ല അടിപൊളിയായിട്ട് വൃത്തിയാടാക്കി നമുക്ക് എടുക്കാം. അല്ലേ അമ്മേ? ഏ, ഒന്നും മനസ്സിലായില്ലല്ലേ. ആ ഓക്കെ. ഇതേ പേള് ഇവിടെ കിളിപോയി നിപ്പുണ്ട്. വേടി നിനക്ക് ഇങ്ങനെ എനിക്ക് അതൊന്ന് വെട്ടി സഹായിച്ചൂടെ സന്ധ്യാമ്മ. അമ്മ എന്താ ഈ ഞങ്ങള് മക്കളുമാരെ അമ്മ വീഡിയോയിൽ മീൻ വെട്ടാൻ എടുക്കാത്ത കാര്യം എന്താ? ഉപ്പെടുക്കാൻ വിളിക്കുമല്ലോ അമ്മ. ഉപ്പെടുക്കാൻ ഞങ്ങള് വരത്തില്ല. ആ ആ എന്ത് ചെയ്യും?
എന്നെ മീൻകറിയും തരത്തില്ലെന്നല്ലേ അമ്മ അമ്മ മനസ്സിൽ പറഞ്ഞു. അപ്പോഴത്തേക്ക് അമ്മ ഓരോ മീനായിട്ട് വെട്ടാണ്. വിശേഷങ്ങളൊക്കെ പറയാം, നമുക്ക് ഇവിടെ സുഖമാണ്, പിന്നെ മഴയുണ്ട്, തണുപ്പ് അടിപൊളിയാണ്. പഠിക്കാൻ പോകുന്നവരെല്ലാം പ്ലസ് ടുവിനും പ്ലസ് വണ്ണിനും ഒക്കെ പോയവര് പത്താം ക്ലാസ് കഴിഞ്ഞ് അവരെല്ലാം പ്ലസ് വണ്ണിന്റെ അപേക്ഷകളൊക്കെ സമയത്ത് ചെയ്യുക. തല എങ്ങനെയാ ഈ ഒരു ഫ്രണ്ട് സൈഡ് ഇങ്ങനെ കട്ട് ചെയ്യണം? ഇങ്ങനെ അവരവരുടെ ഈ മീൻ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ബോട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഏറ്റവും വെട്ടാൻ പാടുള്ള മീൻ, ക്ലീൻ ആക്കാൻ പാടുള്ള ഒരു മീൻ ഇതാണ് കേട്ടോ. നല്ല ഫ്രഷ് മീനാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ നിന്ന് ഇങ്ങോട്ടൊരു 4 മണിക്കൂർ ഓട്ടേ ഉള്ളായിരുന്നു, നേരെ നമ്മൾ എടുത്ത് വാരിക്കൊണ്ട് വന്നേണ കണ്ടാ. മൂന്നാറിന്റെ മണ്ണിലേക്ക് വന്ന് ഇങ്ങനെ നിൽക്കാൻ ഒരു ഭാഗ്യം വേണം എന്റെ പൊന്നുമീനെ. അല്ലേ അമ്മേ? അല്ലേ? ഇത് നോക്കിയേ, അടിപൊളി. അപ്പൊ മീനിന്റെ അതേ വേസ്റ്റ് ഒക്കെ എടുത്ത് വാരി അമ്മ ഇങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതേ നമ്മുടെ ഒരു മീനിന്റെ ഒരു ഇത്രയും ഭാഗങ്ങൾ അമ്മ വെട്ടിയിട്ടുണ്ട്. ഇനി ഇതിന്റെ വാലാണ് വെട്ടാനുള്ളത്. അമ്മ വാല് വെട്ടിക്കോ. പേളെ എന്നെങ്ങനുണ്ട്? വൈബൊക്കെ എങ്ങനുണ്ട്? പേളിച്ചിരിയും കൂടെ നല്ല വെളുത്ത് തുടുതടുണ്ട് മഞ്ഞൊക്കെ കൊണ്ട്. അത് മഞ്ഞ് വീണ് കിടക്കുവാണോ? ആണാ, ശരി. എന്തെങ്കിൽ അമ്മച്ചി, അമ്മ പൊളിയല്ലേ അമ്മേ? അപ്പൊ അതേ മീനിന്റെ വാലൂടെ വെട്ടാൻ വേണ്ടിട്ട് പോവാണ്. മീന്റെ വാലൂടെ വെട്ടി. അമ്മേ നോക്കി, സൂപ്പർ അല്ലേ? അപ്പൊ ഒരു മീൻ മൊത്തത്തോടെ വെട്ടി കണ്ടിച്ചിരിക്കുകയാണ്. അടുത്തത് ആ പേളും മീൻ വെട്ടാനായിട്ട് കയറിയിട്ടുണ്ട്. വൻ മീൻ വെട്ടലാണ് നടക്കുന്നത്. ഇനി ആര് വെട്ടുന്ന ഏറ്റവും ബെസ്റ്റ് നോക്കാം. സന്ധ്യാമ്മ വെട്ടിതേ മീൻ മാറ്റിയിട്ടുണ്ട്. ഇനി പേള്. ടിങ് ടിങ്. ആ അപ്പൊ അതേ അതേ നമ്മുടെ മീൻ ഇങ്ങനെ ഓരോന്നായിട്ട് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതേ പേള് രണ്ടാമത്തെ മീനൊക്കെ എടുത്ത് വെട്ടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. സന്ധ്യാമ്മ രണ്ട് മീൻ വെട്ടി. പേള് എത്ര മീൻ വെട്ടും നമുക്ക് നോക്കാം. കഴിച്ച് നമുക്ക് നോക്കാം. പേളെ പവറാവ് ആരാദ്യം വെട്ടി കഴിയും നോക്കാം. ഇതാ സന്ധ്യാമ്മ നാടൻ രീതിയിൽ ഇതേ പിച്ചാത്തി കൊണ്ട് വെട്ടുന്നു. പേള് ഇതേ കത്രി കൊണ്ട് വെട്ടുന്നു. ആര് വെട്ടി തീരുമെന്ന് നോക്കാം. ആ ടെങ് ടെങ് അമ്മ പേളെന്ത് ഈ ചെതമ്പൽ കളയാൻ? ഏ കത്രിയുടെ എവിടെ വെച്ച അവള് മുറിക്കുന്നത്? ആ അവൾക്ക് അറിയാം. ആ അവള് വേണ്ട. ആ ഓക്കെ. അപ്പൊ അമ്മ മൂന്നാമത്തെ മീനായി. രണ്ടാമത്തെ മീനല്ലേ അമ്മ? അമ്മ രണ്ടാമത്തെ മീൻ. പേള് രണ്ടുപേരും ഒരേ പോലാണ് കേട്ടോ, ഒരേ പോലാണ്. ആ മീൻ ആരാണ് വെട്ടുന്നതെന്നുള്ളതിന്റെ രീതിയിൽ നടക്കുവാണ്. രണ്ടുപേരും പകുതി പകുതി എന്നുള്ള നിലയിൽ നിൽക്കുകയാണ്. അമ്മ തോറ്റു കൊടുക്കുകയാണോ നമുക്കൊരു സംശയം ഇല്ലാതില്ല പേളിന് മുന്നിൽ. ആ പേള വെട്ടി കഴിഞ്ഞാ വേസ്റ്റുകളാ. അപ്പൊ രണ്ടുപേരും കൂടെ ഇനി ഇപ്പൊ കോംപ്രമൈസ് കളിക്കുവാണോ? ഒരാള് തല വെട്ടുക, ഒരാള് ചെതമ്പല് വെട്ടുക. ആ ഒരു മോഡലിലെ കളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓ അമ്മയും മോളോട് ഭയങ്കര ബോണ്ടിങ് ആയല്ലോ. അയ്യോ, നീ തലയും അത് വെട്ട്, വാലും വെട്ട്, അമ്മ ചെതമ്പല് വൃത്തിയാക്കും അല്ലേ. അമ്മ ഡ്രാഗണിന്റെ ചിറകുമാരിയെ മീൻ. അടിപൊളി അല്ലേ അമ്മേ? തലയുടെ ഭാഗമൊക്കെ എന്ത് രസം, എന്ത് രസമായി, എന്ത് സുന്ദരനായി മീനൊന്ന് നോക്കിയേ. കാണാൻ തന്നെ ഒരു വല്ലാത്തൊരു രസമാണ്. അപ്പൊ അതെ ഇത് മീൻ. അപ്പൊ നമുക്ക് ഇത്രയും മീൻ വെട്ടാനുണ്ട്. ഈ മീനെല്ലാം നമുക്ക് വെട്ടി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, അതുപോലെ അമ്മേ. അപ്പൊ മീനൊക്കെ പെട്ടെന്ന് നമ്മൾ വെട്ടിയെടുത്തോ. വെട്ടിയെടുത്തിട്ട് നമുക്ക് ഇതൊന്ന് കഴുകി എടുക്കുന്ന രീതിയിലേക്ക് കാണാം. ഓക്കെ, മീനെല്ലാം വെട്ടി. പേള് ക്യാമറയുടെ ബാക്കിൽ പോയി. ഇത്രയും മീന് നമ്മൾ വെട്ടി, തലയൊക്കെ വെട്ടി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഉപ്പൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇവനെ കഴുകി വൃത്തിയാക്കി എടുക്കണം. ചെറിയൊരു മഴ, ആ ഒരു തണുപ്പ്, വല്ലാത്തൊരു ഫീല്. അപ്പോഴേക്ക് നമുക്ക് ഇനി മീൻ വെള്ളമൊക്കെ ഒഴിച്ച് വൃത്തിയാക്കണം അല്ലേ അമ്മ? റെഡി അല്ലേ? അപ്പൊ അതിന്റെ ഉപ്പിട്ട് വൃത്തിയാക്കിയോ അമ്മ? ഉപ്പിട്ടോ? ആ ഉപ്പിട്ടു. ഉപ്പിട്ടിന് തേക്കാൻ വേണ്ടിട്ട് പോവാണ് നമ്മുടെ മീൻ കേട്ടോ. നല്ല രീതിയിൽ തേച്ചോ. ഞാൻ തണുത്ത വെള്ളം, അരി ഒഴുകി വരുന്ന വെള്ളം സംഭവിക്കുന്നില്ല. അമ്മ തേച്ചില്ല അമ്മ. ഐസ് അടിപൊളി വൈബാണ് കേട്ടോ. നല്ല തണുത്ത വെള്ളം നോക്കിയേ. സന്ധ്യാമയ്ക്ക് വൃത്തിയുടെ ആയിരുന്നു. സന്ധ്യാമ വേറെ ലെവലാണ്. അപ്പൊ അതെ മൂന്നാമത്തെ റൗണ്ട് വെള്ളം ഒഴിച്ച്, മൂന്നാമത്തെ റൗണ്ട് വെള്ളം ഒഴിച്ച് നമ്മൾ ചാടി ചാടി ചില്ലപ്പാട്ട് നിൽക്കുകയാണ് അമ്മേ. അപ്പോഴത്തേക്ക് മൂന്നാമത്തെ റൗണ്ട് വെള്ളം ഒഴിച്ച് മീനിന്റെ വൃത്തിയാക്കി. ഇനിയിപ്പോ നമുക്ക് ഇതിൽ അഴുക്ക്, ചെറിയ ചെറിയ അഴുക്കളൊക്കെ ആണോ, അതൊക്കെ നമുക്ക് എടുത്തു കളയണം. എടുത്തു കഴിഞ്ഞാൽ നേരെ നമുക്ക് നല്ല അരുവിന്ന് ഒഴുകി വരുന്ന തണുത്ത വെള്ളമാണ് കണ്ടോ. സബ്സെ ബെഡെ സുദ്ധ പാനി. അമ്മേ സബ്സെ ബെഡെ സുദ്ധ പാനി എന്ന് പറഞ്ഞ ഏറ്റവും നല്ല വെള്ളമാണ്. അമ്മേ ഓരോ മീനിന് വര ഇട്ട് കൊടുക്കാൻ കേട്ടാ. വര ഇടുന്നു കാണിച്ചേ.
അപ്പോഴത്തേക്ക് ഏകദേശം കുറെ സമയം എടുത്തിട്ട് സന്ധ്യാമ്മ മീനെല്ലാം വൃത്തിയാക്കി ക്ലീൻ ആക്കിയിട്ടുണ്ട്. 7 വരെ ക്യാമറയായിട്ട് ഓടിക്കുവാണ്. അമ്മേ, അമ്മയ്ക്ക് ഇതിന് ഞാൻ എന്ത് തരണം? അപ്പൊ അമ്മ കുറെ നേരത്തെ സമയം കൊണ്ട് മീനെല്ലാം വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി അപ്പൊ നേരെ കറി വെക്കാൻ വേണ്ടിട്ട് പോകുന്നു. കറി വെക്കാൻ വേണ്ടിട്ട് പോകുന്നു. അപ്പൊ നമുക്ക് കറി വെക്കാൻ വേണ്ടിട്ട് പോവാം. ഞാൻ ഈ മീൻ കഴുകി വാരി വൃത്തിയാക്കി ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിനകത്തോട്ട് ഞാൻ ഇപ്പൊ ചെയ്യാൻ പോകുന്ന മക്കളുമാര് കണ്ടോണം. ആദ്യം എന്താ, കുറച്ച് ഉപ്പ് ഇടുക. ഉപ്പിട്ടു. ഇട്ടിട്ട് ഇത് ഫിഷ് മസാലയാണ്. ഫിഷ് മസാലയാണ് അതിച്ചിരി തട്ടിയിടുക. അതിച്ചിരി തട്ടിയിട്ടു. ഇത് കുരുമുളക് പൊടി. തട്ടിയിട്ടു. എന്നിട്ട് ഇത് മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടി പതുക്കെ ഒരു സെക്കൻഡ് പതുക്കെ ഓരോ സാധനങ്ങളും. മഞ്ഞപ്പൊടി തട്ടിയിട്ടു. കണ്ടോ? എന്നിട്ട് ഇതിനകത്തോട്ട് ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുവാണ്. നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു. അത് കുഴക്കാം. എന്നിട്ട് അമ്മ ഈ പിഴിയട്ടെ. ഏസ് അടിപൊളി നാരങ്ങ. എന്ത് രസമല്ല കാണാനല്ല അടിപൊളി പച്ച നാരങ്ങ. വായിക്കാത്ത കപ്പലോടുന്ന നാരങ്ങ പിഴിഞ്ഞപ്പ സന്ധ്യാമ്മേടെ. എന്നിട്ട് ഈ അമ്മ ദാ മീൻ കഴുകി വാരി വെച്ചേ പോണ്ട്. അതായത് ഓരോന്നിനകത്തോട്ട് വെക്കുക. നമ്മുടെ മീൻ്റെ നല്ലപോലെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ചട്ടി കറി വയ്ക്കാനായിട്ട് എടുത്തു വെച്ചു. ഇനി ചട്ടിക്ക് തീ കൊടുക്കണം. നമ്മുടെ ഇതെല്ലാം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ്. ഇതെല്ലാം സന്ധ്യാമ നിങ്ങളെ പരിചയപ്പെടുത്തി തരും. അപ്പോഴത്തേക്ക് സന്ധ്യാമ നോക്കി എല്ലാ സാധനവും ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇതെല്ലാം അമ്മ നിങ്ങളെ പരിചയപ്പെടുത്തി തരും. അമ്മ ചട്ടിക്ക് തീ കൊടുത്തിട്ടുണ്ട്. തീ കൊടുത്തത് എണ്ണ ഒഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഞാൻ ഞെക്കി തരാം. നല്ല നാടൻ വെളിച്ചെണ്ണയാണ് കേട്ടോ. ഓക്കെ, അതിനകത്തോട്ട് വെച്ചാൽ മതി. അമ്മ നല്ല മഴയുണ്ട്. മഴ ഉള്ളതുകൊണ്ട് അമ്മ ഇച്ചിരി ഉറക്കെ പറയണം കേട്ടോ. മഴ. അപ്പൊ ഇനി എന്താ? ഓക്കെ, ഇനി എന്തോ ചെയ്യുന്ന എണ്ണ ചൂടാവുന്നു. ചൂടാവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് ഇടേണ്ട സാധനങ്ങൾ അമ്മച്ചി പറഞ്ഞു തരാം. ഓക്കെ. കടുക്, കുരുമുളക്, ഉലുവ, മല്ലിപ്പൊടി, മുളക് പൊടി. അത് കഴിഞ്ഞുള്ള ഞാൻ പറയട്ടെ, വെളുത്തുള്ളി കഷ്ണം, ഇഞ്ചി കഷ്ണം, ഇഞ്ചി പേസ്റ്റ്, സവാള, ഇത് കൊച്ചുള്ളിയാണ് കേട്ടോ, പച്ചമുളക്, തക്കാളി കണ്ടോ, എല്ലാം ഞാൻ പഠിച്ച് അമ്മേ ഓക്കെ. ഇത് കണ്ടോ, ഇത് നമ്മള് ചുമ്മാ എടുത്ത് വെച്ചേക്കും കേട്ടോ. ഇന്ന് എന്നാലും നല്ല രസമാണ് കാണാൻ. നോക്കിയേ, വാവ് സൂപ്പർ. അമ്മേ പുളി ഉണ്ട്. പുളി വെള്ളത്തി ഒക്കെ ഒഴിച്ച് വൃത്തിയാക്കി വെച്ചേക്കുവാ. അമ്മേ റെഡി അല്ലേ? ഉപ്പുണ്ട് കേട്ടോ, ഉപ്പുണ്ട്. ഓക്കെ, പിന്നെ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അമ്മ കടുക് എടുത്തിടുവാണ്. ഇട്ട കളി കിട്ടോ. ചൂടായി വരുമ്പോഴത്തേക്ക് ഉലുവ എങ്ങോട്ട്? ചൂടായി വരുമ്പോഴത്തേക്ക് അടുത്ത എന്തോ സന്ധ്യാമേ, കുരുമുളക് ആവശ്യത്തിന് അങ്ങോട്ട് വന്ന്. ഇതെല്ലാം കൂടെ സ്പൈസസ് ഇങ്ങനെ മഴയത്ത് അങ്ങോട്ട് ഇങ്ങനെ ചൂടായി വരുമ്പോഴത്തേക്ക് അടുത്തത് നമുക്ക് ഇടാം. എന്താണ്? സവാള കഷ്ണം കഷ്ണം ആക്കിയത്. ചകചക ഇടാം. ഇത് അമ്മയുടെ വായി ഇരിക്കുന്ന കേക്കണേ. ഇതിട്ടൊന്ന് ഇളക്കാം. ഞാനേ ഉള്ളു സഹായിക്കാൻ അമ്മ. മനസ്സിലായോ? അതമ്മ മനസ്സിലാക്കണം. ആ ഇളക്കിക്കോ, ഞാൻ ഇളക്കിട്ടെ. ഹോയ് 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 ഹോ ഹോയ് ഹോ ഹോയ് ഗൈസ്, ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ടോ അടുത്ത പച്ചമുളക്? കിട്ടോ കിട്ടോ കിട്ടോ, പച്ചമുളക് കിട്ടു. അടുത്ത എന്തുവാ? അടുത്തത് വെളുത്തുള്ളി. വെളുത്തുള്ളി സന്ധ്യാമ്മ ഇട്ടു. അടുത്ത എന്തുവാ? അടുത്ത ഇഞ്ചിയാണോ? അടുത്ത ഇഞ്ചി എന്നാ, ഇഞ്ചി അങ്ങോട്ട് സന്ധ്യാമ്മ ഇട്ടു. ഓക്കെ, അടുത്ത എന്തുവാ? ഇളക്കുമല്ലേ. അടുത്ത എന്തുവാ? അത് മുരിയണം. ഓക്കെ, ഇതങ്ങോട്ട് മുരിഞ്ഞു വരുമ്പോഴത്തേക്ക് അഞ്ചാറ് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഓ ഗൈസ്, തണുപ്പത്തിൽ നിന്ന് കുക്കിംഗ് ചെയ്യാൻ വേറെ ലെവലും. സന്ധ്യാമ്മേ ഞാനേ ഉള്ളു കുക്കിംഗ് ചെയ്ത് തരാൻ. ഏ ഓഹോയ് ഓഹോയ് അടിപൊളി കേട്ടോ. ഒരു രക്ഷയില്ല, തണുപ്പും മഞ്ഞും മഴയും ചൂടായി വരുന്ന മീൻകറിയും. ചൂടായ മീൻകറി അല്ലിത്, നല്ല ചൂടായി വരുന്ന മീൻകറിയുടെ സവാള. ഓക്കെ, നേരത്തെ നമ്മുടെ അമ്മയുടെ ഇളക്കല് കാരണം ഇതൊരു ഗോൾഡൻ നിറവും നല്ല മണവും വരാൻ തുടങ്ങിയിട്ടുണ്ട്. അമ്മേ, എന്താണ് അമ്മയുടെ ഈ ഒരു കൂട്ടിനുള്ളിലെ രഹസ്യം?
നല്ല മണമായിരുന്നു കേട്ടോ. ഓക്കെ, അടുത്തതായിട്ട് ഇതിനകത്ത മസാലകള്. ആ എന്തൊക്കെയാണ് മസാലകള്? ആദ്യം മഞ്ഞപ്പൊടി ഇടണം. ആദ്യം മഞ്ഞപ്പൊടി. ആദ്യം മഞ്ഞപ്പൊടി ഇട്ടു. ആ മുളക് പൊടി. മുളക് പൊടി ഇട്ടു. ഓക്കെ, മുളക് പൊടി ഇട്ടു. അടുത്ത് പിന്നെ എന്തുവാ? മല്ലിപ്പൊടിയേ. മല്ലിപ്പൊടി ഇട്ടു. ഇളക്കാം. അങ്ങനല്ല, നല്ലപോലെ ഇളക്ക്. ഈ ചട്ടിയെല്ലാം നമുക്ക് രണ്ടു റുപ്യ ഇളക്കാം. ഇളക്കാന്ന് എന്താ ചെയ്യുന്നത് സന്ധ്യാമ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ട് ഇളക്കി ആ അമ്മയുടെ വായിൽ നിന്ന് ഇരിക്കുന്ന കേട്ടില്ലെങ്കിൽ ഒരു സുഖമില്ല ഗൈസ്. അതൊരു പ്രത്യേക സുഖമാണ്. നിങ്ങളുടെ അമ്മമാര് കുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പോയിട്ട് ശല്യപ്പെടുത്തിയാൽ ഒരു ഫീല് മനസ്സിലാവും. വീട്ടിലൊക്കെ ആണെങ്കിൽ കുക്കറുണ്ട്, തലക്കേറുണ്ട്, ടെങ്ങെന്നൊക്കെ പറഞ്ഞിരിക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ അമ്മേ? ഏഹ്ളി. അപ്പൊ ഇനി ഇതിനകത്തോട്ട് ഇഞ്ചി പേസ്റ്റ് ഉപ്പ് ഇടണം. ഇഞ്ചി പേസ്റ്റ് ഉപ്പ് ഇട്ടോ. ഓക്കെ, ഇഞ്ചി പേസ്റ്റ് ഉപ്പ് ഇട്ടു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ടു. ഉപ്പിട്ടിട്ട് ഇളക്കാം. ഓക്കെ, ഇളക്കിക്കോ. ഇതൊന്ന് മണം വന്ന് മുഴിയട്ടെ. ഓ, അരപ്പ് നോക്കിയേ. ആ ഒരു മസാല ഇങ്ങനെ റെഡി ആയിട്ട് വരുന്നുണ്ട്. കണ്ടോ, ആ മുളക് പൊടിയുടെ മല്ലിപ്പൊടിയുടെയും എല്ലാം കളറ് മാറി ത്തില് വായിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് തക്കാളി ഇട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് ഇതാക്കാം. അതാ ചട്ടിയുടെ അടിയിൽ എങ്ങും ഒരു ഇതും ഇല്ല. തക്കാളി കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്ക. തക്കാളി ഇടുക, നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. പുളി, ആ പുളി ഇടുക. പുളിയും വെള്ളം. എന്താ പുളി വെള്ളം എടുത്തു ഒഴിക്കുക. നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പുളി അങ്ങോട്ട് തട്ടി ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചോ? ഒഴിക്കാൻ പോവാം. ഓക്കെ, പുളി വെള്ളം കൂടെ ഒഴിച്ചു. ഇനി ഇതിനെ ഒരു മൊത്തത്തിൽ ഇളക്കി കൊടുക്കുക അല്ലേ? ഓക്കെ, നല്ല മൊത്തത്തില് അടിപൊളിയായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ ഒരു ഗ്രേവി വരുന്ന ആ ഒരു സ്റ്റൈല് കണ്ടോ, നല്ല രീതി അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തൊന്നും മറിക്കണം കേട്ടോ. അലുവ എന്നൊന്നും പറയത്തില്ല. വെള്ളം ഒഴിക്കാം. ഓക്കെ, അതൊന്നും ചൂടാവട്ടല്ലേ. ഓക്കെ, അപ്പൊ ഈ കൂട്ടിലേക്ക് ഇനി തിളച്ച വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. ആ ഒഴിച്ചോ. അടിപൊളി, നല്ല തിളച്ച വെള്ളമാണ്. എന്നിട്ട് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്നുകൂടെ വെട്ടി തിളക്കണം കേട്ടാ. നല്ല ചൂട് വെള്ളം വേണം അതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ അല്ലേ അമ്മ? അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഹൈലൈറ്റ് എന്തുവാ? എന്തുവാ ഹൈലൈറ്റ്? ഓക്കെ, ഞാൻ നോക്കിയേ. ആ ചാറൊന്ന് റെഡി ആയി വരുന്നുണ്ടോ? കുറുകി ഇങ്ങനെ വരുന്നുണ്ട് ചാറ്. ഓക്കെ, കണ്ടു 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 കണ്ടു. ഓ സൂപ്പർ. ആ കണ്ടു. ഓ, ഇവിടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി ഇത് അടച്ചു വെച്ച് വെട്ടി തിളപ്പിക്കണം. അമ്മ പറയുന്നത് തന്നെ ഞാനും പറയുന്നത്. ഓക്കെ, ഇച്ചിരി ഉപ്പുണ്ടോ നോക്കിയമ്മേ. എന്റെ കയ്യിലോട്ട് വാ. ഒരു ഇച്ചിരി കയ്യിലോട്ട് വെച്ചോ ലേശം. ഓക്കെ, ഇച്ചിരി ഉപ്പുണ്ടോ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അമ്മ വെക്കുമ്പോ ഉപ്പും പുളിയും നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടോ? പൊളി റെഡി അല്ലേ? അപ്പൊ അമ്മ മസാല കൂട്ടിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് ഇളക്കിയിട്ട് ഒരു പാത്രം വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തോ ആയെന്നൊന്ന് തുറന്ന് നോക്കണ്ടേ? ഈ മീനിടണ്ടേ? അപ്പൊ എല്ലാരും വന്നേ അമ്മ തുറക്കാം. ഓക്കെ, നോക്കണേ. ഓക്കെ, ചൂടുണ്ടോ? ഓൾറെഡി നല്ല രീതിയിൽ ചൂടായി തിളച്ച് വരുന്ന നമ്മുടെ ഗ്രേവിയിലേക്ക് മീൻ അങ്ങോട്ട് തട്ടിയിടാം. നിങ്ങളിത് കാണുക. പിന്നെ തട്ടിയിടാൻ പറ്റത്തില്ല. അത് മസാല ചെയ്ത് വെച്ചിരിക്കുന്ന മീനായതുകൊണ്ട് ഓൾറെഡി ഓരോന്ന് പെറക്കിടാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഓരോ മീനായിട്ട് നമുക്കിത് മസാല തേച്ച് വെക്കുന്നത് ഇങ്ങനെ പൊക്കി എടുത്ത് കറിയിലേക്ക് ഇടാം. ഓക്കെ, കിട്ടും. ഓരോരോ മീനായിട്ട് പെറക്കിയിടുകയാണ് അന്ത്യാമ്മ. ഓരോരോ മീനായിട്ട് ഇത് ഇങ്ങനെ പെറക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ മസാല തേച്ച് വെച്ചിരിക്കുന്ന ഓരോരോ മീനായിട്ട് ഇതാ കറിയിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നു. സന്ധ്യാമ വെച്ച് തകർക്കുകയാണ്, ഗൈസ് തകർക്കുകയാണ്. അമ്മേ പൊളിയല്ലേ? ഓക്കെ, ചട്ടിലോട്ട് അങ്ങ് നിറച്ചിട്ടോ. എണ്ണ എല്ലാം ഗ്രേവിലേക്ക് തെളിഞ്ഞതാ ഇങ്ങനെ വരുന്നു. അതിലേക്ക് ഓരോ മീനായിട്ട് ഇങ്ങനെ പെറക്കി പെറക്കി ഇടാം. കണ്ടോ? ഓക്കെ, നല്ല അടിപൊളി കിളിയാണ് മക്കളെ. മഞ്ഞക്കിളി നീ എന്നിൽ വർണ്ണക്കണ വേറ് വന്നു. ഹായ് 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 ഹായ്. എന്നിട്ട് ഗ്രേവിയിലോട്ട് മുങ്ങിയിരിക്കട്ടെ അവന്മാര്. ഓക്കെ, അപ്പോഴത്തേക്ക് ഇതേ നമ്മുടെ ചട്ടി നിറഞ്ഞു. ഇനി വെറും രണ്ട് മീൻ മാത്രം, അതുകൂടെ അങ്ങ് കൊള്ളിച്ച് അങ്ങ് വെക്കാൻ പോകാൻ തിയാമ. ഇത് ആക്ച്വലി വെന്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ല നല്ല വെണ്ണ പോലെ ഇരിക്കുന്ന ഒരു മീനാണ്. അപ്പൊ അമ്മതി ആ ചാറൊക്കെ ഇങ്ങനെ കോരി അതിന്റെ പുറത്തോട്ട് ഒഴിക്കുക, ചാറൊക്കെ. കണ്ടോ? ഇനി ഇപ്പൊ ഈ രണ്ട് കഷ്ണം മീനോട് ഇതിന്റെ പുറത്തോട്ട് എടുത്ത് വെക്കാം. അപ്പൊ എടുത്ത് അതിന്റെ പുറത്തോട്ട് ആ ഗ്യാപ്പിലോട്ട് അങ്ങ് വെച്ചോ. ഇത് ലാസ്റ്റത്തെ മീനൂടെ മസാലയിലൊക്കെ പൊതിഞ്ഞിരിക്കുന്ന മീനാണ്. ഇതിന്റെ ബോഡി മൊത്തം മസാലയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അത് മൊത്തത്തോടെ എടുത്തങ്ങ് കിട്ടോ അമ്മേ, മൊത്തത്തോടെ എടുത്തങ്ങ് കിട്ടോ. സൂപ്പ്. അപ്പോഴത്തേക്ക് നമ്മുടെ മീനെല്ലാം കറക്കി അത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി കറി തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ആ അതിന്റെ പുറത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം അല്ലേ? കറിവേപ്പില അതിന്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചട്ടി എടുത്ത് വെച്ച് ഇങ്ങനെ ആക്കുക. ചൂടുണ്ട്, അതെങ്ങനെ ആക്കുന്ന? അങ്ങനെ അടിക്കൊന്നും പിടിക്കത്തില്ല, അടിക്കൊന്നും പിടിക്കത്തില്ല. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അല്ലേ, എന്നിട്ട് വെക്കുക, അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഏറെ നേരത്തെ പരിശ്രമത്തിന്റെ ഭാഗമായി. സന്ധ്യാമേ എന്താണ് റെഡി ആയിരിക്കുന്നത്? കറി റെഡി ആയിരിക്കാണ്. തുപ്പുക്കിയമ്മേ കൈ കൊള്ളത്തില്ലേ? കൈസ് ഒരു രക്ഷയില്ല. മീനൊക്കെ ഇങ്ങനെ തിളച്ച് കുറുകി വരുന്ന കറി, ആ ചാറിങ്ങനെ കുറുകി മോളോട്ട് വരുന്നതുണ്ടോ ഒന്നും പറയാനില്ല അമ്മേ. അപ്പൊ ഇവനെ അങ്ങോട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാ, ഇനി ചൂടാവണോ? ഇല്ലല്ലോ, തിളച്ചല്ലോ. വെന്തല്ലേ, അടിപൊളിയായിട്ട് വെന്തല്ലേ. ഇറക്കാൻ പോവാണോ? കറി ഇത് നല്ല അടിപൊളി ആംബിയൻസിൽ ഇങ്ങനെ ഇരുന്ന് വെന്തിട്ടുണ്ട്. എന്തിലാ അമ്മ ഇരുന്ന് വെന്തത്? ഓക്കെ, ആംബിയൻസിൽ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരി ഒന്ന് ടേസ്റ്റ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ ഗീവ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇച്ചിരി ചോറും ലേശം കറിയും വെച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അമ്മേ അപ്പത്തേക്ക് നമ്മുടെ കറിയൊക്കെ നല്ല ആവി പറക്കുന്ന കറി റെഡി ആയിട്ടുണ്ട് അമ്മച്ചി. പൊളിയല്ലേ അമ്മേ? അപ്പോഴത്തേക്ക് കറി അങ്ങോട്ട് കോരി വെച്ചോ. കോരി വെക്കുമ്പോ നമ്മൾ ഇത് കറി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് ആളുകളൊക്കെ ഉണ്ട് വിളിക്കുന്നുണ്ട്. നമ്മള് സ്ഥിരമുള്ളയാണ്. നമ്മൾ ഇവിടെ വന്ന് കറി കോരി 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 പൊളി. ഓക്കെ, നല്ല ചൂട് ചോറും അങ്ങനെ പുറത്ത് ചട്ടം വെച്ച് കറി കോരി ഒഴിക്കുന്ന അമ്മ. അത് കൊള്ളാം. എന്ത് കോരി ഒഴിച്ചോ, കോരി ഒഴിച്ചോ, കറി അങ്ങോട്ട് കോരി ഒഴിച്ചോ എന്റെ പുറത്തോട്ട്. ഓ പൊളി. എന്നെ നല്ല ആവി പറക്കുന്നതാ മീൻകറിയും ചോറും പപ്പടവും. ഇത് ആരാണ് ടേസ്റ്റ് ചെയ്യാൻ പോലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ ഭാഗ്യവതിയുടെ ദിപ്പുണ്ട്. സന്ധ്യാമ വന്നപ്പോ സന്ധ്യാമായിട്ട് പരിചയമായതാണ്. സന്ധ്യാമേ ഇതാരാമേ? ഇത് ഇത് നമ്മുടെ ഒരു തെങ്ങ്. ചേമ്മയുടെ ചോറ് ഇഷ്ടപ്പെട്ടാ? എന്തോ ആഹാ, സന്ധ്യാമേ. ആ ആൽബിൻ ചേട്ടാ, നിങ്ങളുടെ ചാനലിന്റെ പേര് പറ ഗൈസ്. നമ്മുടെ ആൽബിൻ ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. ആൽബിൻ ചേട്ടൻ ഒന്ന് പരിചയപ്പെടുത്തരാം. നല്ല ജീപ്പ് പ്രാന്തനാണ് ചേട്ടാ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കിയാലും മനസ്സിലാവും നമ്മൾ ആൽബിൻ ചേട്ടന്റെ ജീപ്പൊക്കെ ഓടിക്കണ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ആൽബിൻ ചേട്ടാ ചാനലിന്റെ പേര്? നമ്മുടെ ചാനലിന്റെ പേര് ആൽബിൻ വ്ളോഗ്സ് എന്നാണ് കേട്ടോ. എന്താണ് നിങ്ങളുടെ ബ്ലോഗിലുള്ളത്? പവർ ആയിട്ട് പറ. ഓഫ്റോഡ് ആണ്, ഓഫ്റോഡ് എടുത്തിട്ട് മടക്കുന്ന വീഡിയോസ് ആണ് കേട്ടോ നമ്മൾ കൂടുതലും ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ ചേട്ടന്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ചാനലിന്റെ അകത്ത് ഇട്ടിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്. പോകുന്നവരൊക്കെ പോയിട്ട് സപ്പോർട്ട് ചെയ്യാം. ജീപ്പ് ഭ്രാന്തന്മാർ എസ്പെഷ്യലി പോവാ മല കുന്ന് കാടൊക്കെ കയറാൻ എവിടൊക്കെ ചെയ്താലും ആൽബിൻ ചേട്ടൻ അവിടെ എല്ലാം ഉണ്ടാവും. ആൽബിൻ ചേട്ടാ എന്തോ പൊളിക്കല്ലേ? തീർച്ചയായിട്ടും. മോളും തകർക്കാണ് അവിടെ ഇന്നുണ്ട്. അപ്പൊ ഇവരാണ് ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ ഭാഗ്യം കിട്ടിയവര്. പിന്നെ നമ്മുടെ ഗീവവേയുടെ കാര്യം നമുക്ക് നേരെ ഗീവവേയിലേക്ക് പോവാം. ഗീവവേയിലേക്ക് പോകുന്ന എന്താണല്ലേ കാണിച്ചു തരാം. അപ്പൊ ഇവിടെ വന്ന എല്ലാവർക്കും ഇന്ന് അമ്മയുടെ ഒരു മീൻകറി കഴിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവും. അപ്പം നമുക്കിനി നമ്മുടെ ഗീവേവേ എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഗീവേവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആക്ച്വലി ഒരു ഹോട്ടലാണ്, കമേലി ഇലക്ട്ര എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലാണ്. ഈ ഒരു ഹോട്ടലിൽ അഞ്ച് പേർക്കാണ് നമ്മൾ ഗീവേ കാര്യങ്ങളെ കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഹോട്ടൽ മുറികളെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം ഏതൊക്കെയാണ്. അപ്പോൾ ഒരു അഞ്ച് പേർക്ക് അഞ്ച് സ്റ്റൈൽ ഗീവേവേ ആണ്. ഞാനപ്പോൾ ഇവരെ കൊണ്ട് ഗീവേവേ കാണിച്ച് തരട്ടെ. ഓക്കെ, അതെന്തൊരു ശരിയാ, എല്ലാവർക്കും നന്മകളും നേരെ, ഞാൻ മണിയൊന്നും അടിച്ചേക്കണേ. ഓക്കെ, അപ്പൊ നമുക്ക് ഗീവേവേ എന്താണെന്ന് കാണാം. മൂന്നാറിലേക്ക് ഫാമിലി ആയിട്ട് വരുമ്പോൾ ഒരു സാധാരണക്കാരന് ചുരുങ്ങിയ ചിലവിൽ എങ്ങനെ താമസിക്കാം. 2500 രൂപ മുതൽ നമ്മുടെ കടൽമച്ചാന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടാവും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇവിടെ താമസിക്കാനൊക്കെ പറ്റും. ഇവിടുത്തെ അഞ്ച് റൂമിന് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കമൻറ്റ് ചെയ്ത വകയിൽ കമൻറ്റ് ചെയ്യുന്നവരും തിരഞ്ഞെടുക്കുന്ന അഞ്ച് പേർക്ക് ഇവിടുത്തെ പല കാറ്റഗറിയിലുള്ള റൂമുകൾ ഗീവേവേ നൽകുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇതിൽ ഇവിടെ തന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു തടി കൊണ്ട് മൊത്തം തടി കൊണ്ട് പണിഞ്ഞ ഒരു റൂമാണ്. അപ്പോൾ ആ റൂം നമുക്ക് ആദ്യം ഒന്ന് കാണാം. അപ്പോൾ അമ്മ താഴെ കുറേ പേര് അമ്മ എടുത്ത് വന്നു, അവർക്കൊക്കെ മീൻകറിയും ചോറൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ഇവിടെ വന്ന ഒരു ഹോട്ടൽ അല്ലെങ്കിൽ റിസോർട്ട് ഫീലൊന്നുമല്ല. നമ്മൾ
നമ്മുടെ വീട്ടിലോട്ട് നമ്മുടെ ഒരു സെക്കൻഡ് വീട്ടിലോട്ട് വന്നൊരു മലയുടെ സൈഡിൽ പോയി നമ്മൾ താമസിച്ച് നമുക്ക് തന്നെ കുക്ക് ചെയ്യണം ഒക്കെ ചെയ്യാം. ഇവിടെ വന്നിട്ട് എല്ലാത്തിനുള്ള സ്വാതന്ത്ര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫ്രീ ആയിട്ട് നടക്കാം, അധികം തിരക്കൊന്നുമില്ല. ഇവിടെ ഒരു 4-5 ടൈപ്പ് കോട്ടേജ് ഉണ്ട്, അതെല്ലാം നമുക്കൊന്ന് കാണാം. അതെ, ഈ റിസോർട്ടിന്റെ മാനേജർ ചേരുന്നുണ്ട്. ഹായ് ബ്രോ, പൊളിയല്ലേ നമ്മുടെ അമ്മ? ഓക്കെ, നമ്മുടെ റിസോർട്ടിന്റെ പേരെന്താ? ഇതിന്റെ പേര് കമീലിയ ആൻഡ് ലെറ്റാറിയ ദ ട്വിൻ റിസോർട്ട്. ആണല്ലേ, ഇംഗ്ലീഷുകാരനാണോ താങ്കൾ? ഇംഗ്ലീഷുകാരനാണോ? ഗൈസ് ഇതാണോ, ഒരു പാവം പിടിച്ച പ്രവാസിയുടെയാണ് കേട്ടോ ഈ കാണുന്ന കോട്ടേജസ് ഒക്കെ. അപ്പോഴത്തേക്ക് ഇതാ, ഇതാണ് നിങ്ങൾക്ക് ഫസ്റ്റ് സമ്മാനം ഞാൻ തരാൻ വേണ്ടിയിട്ട് പോകുന്ന വുഡൻ കോട്ടേജ്. മൊത്തം തടിയിലാണ് ഇത് തീർത്തേക്കുന്ന, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു വ്യൂ ആണ്, നോക്കിയേ, അന്യായ വ്യൂ എന്നൊക്കെ പറയത്തില്ല, വേറെ ലെവൽ വൈബാണ്. ഗൈസ് ഇനി നിങ്ങൾ നെക്സ്റ്റ് കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എന്താ പറയുന്നത്, നമ്മുടെ ഒരു ഇവിടുത്തെ മിക്കതിനും നമുക്കൊരു ഹിൽ വ്യൂ ആ ഒരു കാറ്റഗറിയിലാണ് കിട്ടുന്നത്. അവിടം തൊട്ടാണ് നമുക്കൊരു 2500 ആ റേറ്റിൽ തുടങ്ങുന്നത്. ഇതൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 എത്രയാണ് ബ്രോ ഈ ഒരു റൂമിൻ്റെ റേറ്റ് വരുന്നത്? ഈ ഒരു റിസോർട്ട് ഒരു 4000 രൂപ കാറ്റഗറിയിലൊക്കെയാണ് വരുന്നത്. പിന്നെ നമ്മുടെ കടൽ മച്ചാൻ്റെ ചങ്ക് പ്രേക്ഷകർക്ക് അവരുടെ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ദേ ആ കാണുന്ന റിസോർട്ട് അത് വേറെ ലെവലാണ് കേട്ടോ, ഇങ്ങനെ ഓടിച്ചാടി നടക്കാൻ പിള്ളേർക്കൊക്കെ. ഇത് വേറെ ലെവൽ സാധനമാണ് കേട്ടാ, ഇതും പൊളിയാണ്, നമ്മൾ ആ കണ്ട പോലൊക്കെ തന്നെയാണ്. ഇവിടുത്തെ എത്ര രൂപ ചേട്ടാ? ഇവിടെ നമുക്കൊരു 2800 ഒക്കെ സ്റ്റാർട്ടിങ്. 2800. കടൽ മച്ചാൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഡിസ്കൗണ്ട് ഉണ്ട്, കടൽ മച്ചാൻ പ്രൊമോ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് മേടിക്കാം. ഇവിടെ വെച്ച് ഭയങ്കര ലെവൽ രീതിയിലുള്ള പൂക്കൾ കാര്യങ്ങളൊക്കെയാണ്. ഇത് കാണാം. ഓക്കെ, കാണാം കാണാം കാണാം. ഞങ്ങൾ ഇന്ന് തിരിച്ചു പോട്ടോ നാട്ടിലേക്ക്. പക്ഷേ ഇവിടെയൊക്കെ താമസിക്കാൻ പറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു ഭയങ്കര ഭാഗ്യമാണ്. കണ്ടിട്ട് കൊതി വരുന്നു. ഈ ഒരു റൂമാണ്, 2800 രൂപ. കാണിച്ചു തരാവേ. ഓറഞ്ച് തോട്ടത്തിന് നടുക്ക് ഈ ഒരു റൂമിൽ നിങ്ങളുടെ ഫാമിലി ആയിട്ട് വന്ന് 2800 ഉണ്ടെങ്കിൽ 4 പേർ 5 പേർക്ക് വേണമെങ്കിലും വന്നിട്ട് താമസിക്കാം. വലിയൊരു ഓറഞ്ച് തോട്ടമാണ്. ഓറഞ്ച് തോട്ടത്തിലെ ഇനി നിങ്ങൾക്ക് ഗീവ് അവേ തരാൻ പോകുന്ന 2 റൂമും കൂടാണ്, ഏറ്റവും ഹെവി 2 റൂമും കൂടാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ബാ ഗൈസ്, മൊത്തം തേയിലയാണ് കേട്ടോ. തേയിലയുടെ ഇടയ്ക്ക് നമുക്ക് ഓറഞ്ച് പറിച്ച് ലൈവായിട്ട് തിന്നാം. കമോൺ, എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് വച്ചമാരെ ഓറഞ്ച് മരം കാണുന്നത്. ലൈവായിട്ട് ഓറഞ്ച് പറിച്ച് തിന്നാ. ഓ, ലൈവായിട്ട് നമുക്ക് മരത്തുനിന്ന് ഓറഞ്ച് ഇങ്ങനെ പറിച്ച് ഇങ്ങനെ എടുത്ത് തിന്നാം. അത് നമ്മുടെ 3R ഓക്കെ. എന്താ ഉണ്ടല്ലോ പോളി സാധനം, എന്താ നാച്ചർ ഫ്രഷ് എന്നൊക്കെ പറയത്തില്ലേ, അതാണ് ഈ സാധനം. അടിപൊളി മധുരം, ചെറിയ ഓറഞ്ചാണെങ്കിലും സൂപ്പർ മധുരം. ഇതിനകത്ത് വേറൊരു കാര്യം, എനിക്ക് എന്ത് കിട്ടിയാലും എനിക്ക് അതിൻ്റെ കൂടെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഫോളോവേഴ്സിനും എന്തെങ്കിലും കിട്ടണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ ഒരു ഗീവ് അവേ വരാൻ നിങ്ങൾ റെഡിയല്ലേ? അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കമൻ്റ് ഇട്ടോ. അതിന് വരുന്ന ഒരു ലൈവിൽ നമ്മൾ ഇവിടുത്തെ ഈ ഒരു റിസോർട്ടിലേക്കുള്ള ഗീവ് അവേയുടെ വിന്നേഴ്സ് ആരൊക്കെയാന്ന് പറയും. 5 പേർക്കാണ്, 5 ഫാമിലിക്കാണ് ഇവിടെ വന്ന് അടിച്ച് പൊളിക്കാനുള്ള അവസരം. എല്ലാവരും തകർത്ത് കമൻ്റ് ഇട്ടോ. അപ്പോൾ കമൻ്റ് ഇടുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 5 പേർക്ക് ഇവിടെ വന്നിട്ട് അടിച്ച് പൊളിക്കാം നിങ്ങൾക്ക് അതിൻ്റെ ഫ്രഷ് ഓറഞ്ച്. അടിപൊളി, നല്ല തണുപ്പുമാണിപ്പം. 3R പൊളിയാണ്. ഇനി നിങ്ങൾക്ക് സാധാരണക്കാർക്ക് പറ്റുന്ന ബജറ്റാണ്. ആർക്കും വന്നാലും ഇവിടുന്ന് ഫ്രീ ആയിട്ട് ഓറഞ്ചും പറിച്ച് തിന്നാം. 2500 തൊട്ട് സ്റ്റാർട്ടിങ്. പ്രവാസിയുടെയാണ്, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പം കണ്ടല്ലോ എല്ലാം, അമ്മ അവിടെ മീൻകറി വെച്ച് എല്ലാവർക്കും വിളമ്പി. അമ്മേനെ പറ്റിയിട്ടുള്ളൊരു അഭിപ്രായം ഈ ചേട്ടനോട് ചോദിക്കാം. വേണ്ടേ, എങ്ങനുണ്ട് എൻ്റെ അമ്മ? ഓ സൂപ്പർ, സന്ധ്യമ്മ സൂപ്പർ അല്ലേ? സൂപ്പർ, അടിപൊളിയല്ലേ? അടിപൊളി. എല്ലാവർക്കും ഒരിതില്ലാതെ മീൻകറിയൊക്കെ വെച്ചു സന്തോഷമായല്ലോ. സ്നേഹം ഉണ്ടല്ലോ, അതൊന്നും വേറെ തന്നെയാണ്. അത് ആ ഫുഡിലും ഉണ്ടാക്കുന്നതിലും എല്ലാത്തിലും അത് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതെ, ഇത്രയും തേയിലത്തോട്ടം, ഓറഞ്ച് തോട്ടം എല്ലാം ഒരു വൈബാണ്. ഈ ഒരു വൈബിൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ദിസ് ഈസ് ഫ്രം കടൽ മച്ചാൻ ചാനൽ. ടാറ്റാ.